നിങ്ങളും ആശുപത്രിയും. ഏവർക്കും സ്വാഗതം, വന്ദനം. വളരെയധികം വിവാദം സൃഷ്ടിക്കുവാനിടയായ, ഇടയാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഈ കാലത്ത് എന്തെങ്കിലും രോഗം വന്നാൽ ഉടനെ ആശുപത്രിയെ ആശ്രയിക്കുക, ആശുപത്രിയിൽ അഭയം തേടുക എന്നത് ഒരു സാധാരണ സ്വാഭാവിക പ്രക്രിയയായി മാറിയിട്ടുണ്ട്. അല്ല, അതിന് അതുപോലെ തന്നെ ഏത് ആശുപത്രിയിൽ പോകുന്നു, എത്ര വിലയേറിയ ചികിത്സാക്രമങ്ങൾ പ്രാപിക്കുന്നു, എത്ര പ്രശസ്തിയുള്ള ഡോക്ടർ ആശുപത്രി, അതിൻ്റെ ഗുണഫലം പ്രാപിപ്പ, ഇതൊക്കെ നമ്മുടെ ഒരു വലിയ സംസ്കാരം കൂടെയാണ്, ഫാഷനും കൂടെയാണ്. ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു ചിന്തയാണ് നിങ്ങളുമായി എനിക്ക് അനുഭവത്തിൽ നിന്ന് മാത്രം പങ്കിടുവാൻ താല്പര്യമുള്ളത്. അത് വ്യക്തമായി, കഴിയുന്നത്രയും വ്യക്തമായി മനസ്സിലാക്കേണ്ടതിൻ്റെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നതാകും ഉചിതം. ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുൻപ് ഞാനത് മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ് ആ സംഭവം. ഒരു ദിവസം ഞാൻ ഇരുന്ന് വായിച്ച ശേഷം എനിക്ക് ഒരു ഈസി ചെയറുണ്ട്, നിങ്ങൾക്ക് എൻ്റെ പുറകിൽ നോക്കിയാൽ കാണാം, അവിടെ ഇരുന്നാണ് വായിച്ചത്. അങ്ങനെ വായിച്ച ശേഷം അതിന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുന്നേക്കണം എന്ന് തോന്നി. ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് എഴുന്നേക്കാറില്ല, കലശലായ വേദന നടുഭാഗത്ത്. അത് നമ്മുടെ നട്ടലെ കേന്ദ്രീകരിച്ച് വലിയ വേദന, എഴുന്നേക്കാറില്ല. ഞാൻ വളരെ തത്രപ്പെട്ട് നിരങ്ങി കസേരയിൽ നിന്ന് ഇറങ്ങി ഞാൻ പോയി കിടന്നു. കിടന്ന ശേഷവും കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ, അസഹനീയമായ വേദന. ഞാൻ അത് അടുത്ത ദിവസമാണ് എൻ്റെ ഭാര്യയോട് പറയുന്നത്. അപ്പോൾ ഉടനെ ആശുപത്രിയിൽ പോകണം. ഞാൻ ഉടനെ പറയാതിരുന്നത് ഈ ആശുപത്രിയിൽ പോകണം എന്ന നിർബന്ധം വരും എന്നതുകൊണ്ടാണ്. അത് ഉടനെ ആശുപത്രിയിൽ പോകണം. ഞാൻ പറഞ്ഞു, ദയവായി ഞാൻ ആശുപത്രിയിൽ പോകയില്ല, ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റെ ഭാര്യയെ സാഷ്ടാംഗം അനുസരിക്കുന്ന വ്യക്തിയാണ്. കാരണം ഭവനത്തിൽ സമാധാനം സ്ഥിതി ചെയ്യണമെങ്കിൽ നാം അനുസരിക്കണം. അനുസരണം എന്ന എന്താണ് പറയുന്നത്, സുഗന്ധ സാക്രിഫൈസ്, സ്വീറ്റ് സ്മെല്ലിംഗ് സാക്രിഫൈസ് എന്ന് ബൈബിളിൽ പറയും. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ എന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുസരണം തികയ്ക്കാനായിട്ട് ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്താ പറഞ്ഞാൽ അത്ര ശരിയല്ല, എന്നാലും ശരിയാണ്. ഉദാഹരണമായിട്ട് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാര്യം എൻ്റെ ഔദ്യോഗിക ചുമതലയെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഞാനാരും ധൈര്യപ്പെട്ടിട്ടില്ല പറഞ്ഞാൽ എനിക്ക് ഞാൻ അതനുസരിക്കില്ല, യാതൊരു സംശയമില്ല. എന്നെ ആളുകൾ കൂടുതലായി അറിയുന്നത് ഒരു അനുസരണക്കേടുള്ള മനുഷ്യനായിട്ടാണ്. അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പം എന്നാൽ സത്യം അങ്ങനെയല്ല, ഞാൻ വളരെ എളിമയോടെ അനുസരിക്കുന്ന വ്യക്തി തന്നെയാണ്. അനുസരണമാണ് എൻ്റെ ആഭരണം, പക്ഷേ അത് പലർക്കും മനസ്സിലായിട്ടില്ല, സാരമില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു, ഉടനെ ആശുപത്രിയിൽ പോകണം. ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ അനുസരിക്കുകയില്ല, ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തുകൊള്ളാം. എനിക്ക് ആകെപ്പാടെ തൽക്കാലം വേണ്ടത് ആ ഹോട്ട് വാട്ടർ ബോട്ടിൽ മാത്രമാണ്, വേറെയൊന്നും വേണ്ട. ഞാൻ കഴിയുന്നത്രയും മരുന്ന് കഴിക്കാറില്ല, നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കാറില്ല. എനിക്കതുകൊണ്ട് നന്മയും ആശ്വാസവുമല്ലാതെ ധനലാഭവുമല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, എൻ്റെ ശരീരം മരുന്ന് കൊണ്ട് ഞാൻ അധികം മലീമസമാക്കിയില്ല എന്നത് തന്നെയാണ്. അപ്പോൾ
എനിക്ക് ആകെപ്പാടെ വേണ്ടതൊരു ഹോട്ട് വാട്ടർ ബോട്ടിലാണ്. അതെനിക്ക് ലഭിച്ചു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് ലഭിക്കും. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹോട്ട് വാട്ടർ ബോട്ടിൽ വെച്ച് ഞാൻ പതുക്കെ എൻ്റെ ശരീരത്തെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്താണ് വേദന? എവിടെയാണ് വേദന? എപ്രകാരമുള്ള വേദനയാണ്? ഈ വേദന എവിടെയൊക്കെ പോകുന്നുണ്ട്? കാലിലേക്ക് പടരുന്നുണ്ടോ? രണ്ട് കാലുകൾ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ്? ഇതൊരു സമഗ്രമായ ആന്തരികമായ ഒരു വലിയ ധ്യാനം, ഒരു ഫോക്കസ്. അതിലെനിക്ക് മനസ്സിലായി എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് സംബന്ധമായി ശാരീരികമായ എക്സസൈസ്, വളരെ വളരെ മൈൽഡ് എക്സസൈസ്, കട്ടിലെ കിടന്നുകൊണ്ട് മാത്രം കാല് കൊണ്ട് അനക്കിയുള്ള, പിന്നെ അരഭാഗം അതിന് വ്യായാമം കിട്ടത്തക്ക വേണം, വളരെ മൈൽഡായി ചെയ്ത് ചെയ്ത് ചെയ്ത്. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്തത് കഴിക്കുന്ന ആഹാരത്തെ ഏറ്റവും 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 ലളിതമാക്കി, വളരെ ലളിതമാക്കി. നിങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ ചിരി വരുന്ന വിധത്തിൽ ലളിതമാക്കി. ഞാൻ ഈ വ്യായാമം തുടർന്നുകൊണ്ടേയിരുന്നു. വളരെ വളരെ മൈൽഡ് എക്സസൈസാണ്, ജേർക്കി എക്സസൈസ് അല്ല. നമ്മുടെ ശരീരം നമ്മോട് പറയും. നാം നമ്മുടെ ശരീരത്തോട്, ശരീരത്തിന് കാതോർത്താൽ ശരീരം നമ്മോട് സംസാരിക്കും, എൻ്റെ പ്രശ്നം ഇതാണ്. അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വേദനയുടെ ഒരു 75% അപ്രത്യക്ഷമായി. ഞാൻ എൻ്റെ വ്യായാമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ എനിക്ക് 100% ആശ്വാസമാണ്. ആ പ്രശ്നം എന്നെ അലട്ടുന്നില്ല. എന്നാൽ അതേസമയം നമ്മുടെ ഇടയിലുള്ള ആ താരിപ്പനുസരിച്ച് ഉടനെ ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി അഭയം പ്രാപിക്കും. അവിടെ ഒരു മുറിയെടുത്ത് താമസിക്കും. ഒരാഴ്ച അവിടെ കിടക്കും. മരുന്നിഷ്ടം പോലെ തരും. പിന്നെ കറങ്ങി കള്ളു കുടിക്കുന്നവരെ പോലെ ഇറങ്ങി വീട്ടിൽ വരാം. ഉള്ള കീശയാകെ ഒഴിഞ്ഞു, മേശയാകെ തകർന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥ. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു ഒരനുഭവം കൊണ്ടല്ല, അനേക അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നാം ആശുപത്രിയെ പ്രാപിക്കുന്ന ഈ പുതിയ സ്റ്റൈലില്ലേ, അഭയം പ്രാപിക്കുന്ന ഈ പുതിയ സ്റ്റൈലില്ലേ, അതല്പം വിമർശനാത്മകമായി നിങ്ങൾ പരിഗണിക്കും. അതുകൊണ്ട് നിങ്ങളാരും ഡോക്ടേഴ്സിനെ കാണരുത്, ആശുപത്രിയിൽ പോകരുത്, മരുന്ന് കഴിക്കരുത് എന്ന് യാതൊരു അഭിപ്രായം എനിക്കില്ല. എനിക്ക് ആകെപ്പാടെയുള്ള അഭിപ്രായം, ഈ മെഡിക്കൽ ലോബി, ഡ്രഗ് ലോബി, ആശുപത്രി ലോബി ജനങ്ങളെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ട്. അനാവശ്യമായി അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ആരോഗ്യം നിലനിർത്താനുള്ള ചുമതല അവരിൽ നിന്ന് മാറ്റി, നിങ്ങളെങ്ങനെ വേണമെങ്കിലും ജീവിച്ചു, നിങ്ങൾ അപകടത്തിലാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ ശരിയാക്കി വിടാം എന്നുള്ള ഈ മിഥ്യ, ഇത് വളരെ അപകടം നൽകുന്നതാണ്. ഇത് ധനം നഷ്ടം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, ഇത് ആരോഗ്യത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. ഈ മരുന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യം നശിച്ചു പോകും. അങ്ങനെ മരുന്ന് കഴിച്ച് ജീവൻ പോയ എത്ര പേരെ നമുക്കറിയാം, എത്ര പേരെ എനിക്കറിയാം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യയിൽ ഇപ്പോഴും കൊളസ്ട്രോൾ വന്ന് ഉള്ളവർക്ക് കൊടുക്കുന്നത് അറ്റോർവാസ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഈ മരുന്ന് അമേരിക്കയിൽ എന്താ പറയുന്നത് അബോളിഷ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ ഒറ്റ മരുന്ന് കൊണ്ട് ഒരു ഡ്രഗ് കമ്പനി $8 billion ഉണ്ടാക്കി, ഒരൊറ്റ ടാബ്ലറ്റ് ഉണ്ട്. അതുകൊണ്ട് അവർ ലോകവ്യാപകമായത് പരസ്യം ചെയ്തു, അത് എല്ലാവരും കഴിക്കണം, അത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ചത്തുപോകും എന്ന ഒരു വലിയ വിഭ്രാന്തി ഉണ്ടാക്കി. അത് കേട്ട് ഭയന്ന ആളുകൾ, നാം ഈ മെഡിക്കൽ ഇൻ്റർനാഷണൽ മെഡിക്കൽ ലോബിയുടെ ഇരകളാകുന്നത് നമ്മുടെ ഭയം കൊണ്ടാണ്. മരണത്തെ ഭയക്കുന്നത് സ്വാഭാവികമാണ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാനും അതിന് അതീതനല്ല. എന്നാൽ
എനിക്ക് സത്യം സത്യമാണ് നിങ്ങളോട് പറയാൻ കഴിയുന്നത്, അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത്. അല്പം ക്ഷമയുണ്ടാകണം. ഇത് മനുഷ്യ ശരീരമാണ്, ഇതിൽ കേടുപാടുകൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് സംഭവിക്കുന്ന കേടുപാടുകളുടെ ഭൂരിപക്ഷവും നാം തന്നെ വിളിച്ചു വരുത്തുന്നതാണ്. അതാണ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് എന്നൊക്കെ പറയാം, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഉദാഹരണമായിട്ട് എനിക്ക് ഈ നട്ടലിൻ്റെ സംബന്ധമായ വേദന വന്നത് ഞാൻ ദീർഘനേരം ഇപ്രകാരം കസേരയിലിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ കാലിനും അരഭാഗത്തുനിന്നും വേണ്ടതുപോലെയുള്ള വ്യായാമമില്ല. ദൈവം നമ്മുടെ ശരീരം രൂപീകരിച്ചിരിക്കുന്ന അധ്വാനിക്കാൻ വേണ്ടിയാണ്. ഈ ശരീരം കൊണ്ട് നാം അധ്വാനിക്കണം. അധ്വാനിക്കാത്ത ശരീരം ഒരു ഭാരമായിത്തീരും, അതിൻ്റെ ആരോഗ്യം നശിച്ചേ മതിയാകൂ. അതുകൊണ്ട് നാം അത് സംബന്ധമായ ചിന്തകൾ, ചുമതലകൾ ഒഴിവാക്കാതെ വേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും അധിക സമയം കസേരയിലിരിക്കാതെ, എന്നാൽ വേണ്ടത്ര അധ്വാനം തീർച്ചയായും ചെയ്തുകൊണ്ട് ഇടയ്ക്കിടെ എഴുന്നേൽക്കുകയും അല്പം എക്സസൈസ് ചെയ്യുകയും, പ്രത്യേകിച്ച് എനിക്ക് എവിടെയാണ് വലിയ വേദന വന്നത് അത് ഇനി വരാതിരിക്കത്തക്കോണമുള്ള ആ എല്ലാ എക്സസൈസും നമുക്ക് തന്നെത്തന്നെ കണ്ടുപിടിക്കാൻ നോക്കും. ആരും നമ്മളോടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരം നമ്മോട് പറയും എന്ത് എക്സസൈസ് ചെയ്യണമെന്ന്. പക്ഷേ അത് അതിനുള്ള ക്ഷമയും അന്വേഷണ ബുദ്ധിയും നമുക്കുണ്ടാകണം. അപ്പം അതുകൊണ്ട് വലിയ വലിയ ആശുപത്രിയെ ആശ്രയിക്കുന്നതിനേക്കാൾ ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുന്നതാണ് ബുദ്ധി. ഇപ്പോൾ നമ്മുടെ ഭവനത്തിൽ നാം വസിക്കുന്നു, നമ്മുടെ ഭവന സംബന്ധമായ ജോലികൾ ചെയ്യണം. വീടൊന്ന് തൂക്കുന്നതാണെങ്കിലും അടുക്കള വെച്ച് ജോലി ചെയ്യുന്നതാണെങ്കിലും പറമ്പിൽ വെച്ച് ജോലി, അതൊരു വലിയ മരുന്നാണ് എന്ന് ജനം മനസ്സിലാകുന്നത്. അതിന് പലവിധമായ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പറമ്പിൽ പോയി അല്പം അധികം അധ്വാനിക്കാറില്ല. പണ്ട് ഞാൻ നല്ലതായിട്ട് അധ്വാനിക്കും. പഴയെന്ന് പറഞ്ഞാൽ ഈ 2 വർഷത്തിന് മുമ്പ് വരെ. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുത്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കിളയ്ക്കാറ്, അങ്ങനെയുള്ള പരിപാടിയുണ്ട്. ഞാൻ ചെയ്തതാണ്, വളരെയധികം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പോയി എൻ്റെ ചെടികളുടെ മധ്യത്തിൽ നിൽക്കുകയും അവയിലുള്ള ഊർജം, അതിലുള്ള നന്മ, അതിലുള്ള നൈർമല്യം, അതിലുള്ള ആ സൗന്ദര്യം അത് ആസ്വദിക്കുമ്പോൾ ഉള്ളിൽ ഒരു പ്രത്യേകതയാണ്. ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ചുറ്റും പച്ച ഇലകൾ മാത്രമാണ്. അത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഈ പണ്ടൊക്കെ ഹിന്ദു പുരാണങ്ങളിൽ പർണശാല, പർണം എന്ന് പറഞ്ഞാൽ ഇല കൊണ്ടുണ്ടാക്കുന്ന വീട്, അങ്ങനെ ഒരു പർണശാല ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഉണ്ടാക്കി. അത് അതിമനോഹരമായിരുന്നു ഉണ്ടാക്കാൻ. കാര്യം DDA MCDയിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ അയച്ചാൽ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല, അവർ തരികയില്ല, കൈക്കൂലി കൊടുക്കാതെ കിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ശ്രമിച്ചിട്ട് ഒന്നും എത്താൻ ഞാൻ അപ്പം ഇല കൊണ്ട് മുറി ഉണ്ടാക്കരുതെന്ന് നിയമമില്ല, അതിനെ ചോദ്യം ചെയ്യാനുള്ള നിയമമില്ല. അതുകൊണ്ട് ഞാൻ ഇല കൊണ്ടൊരു മുറി ഉണ്ടാക്കി. അവിടെ ആളുകൾക്കിരുന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള സൗകര്യം, നല്ല സ്ഥലം, ഏറ്റവും മനോഹരമായ ഒരു പർണശാലയുണ്ടാക്കി. അതുപോലെ നമുക്ക് നമ്മുടെ ശരീരപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾ കുറച്ചുകൂടെ ചുമതലയോടെ, ശ്രദ്ധയോടെ, കരുതലോടെ കൈകാര്യം ചെയ്യാൻ കഴിയും. അതിൽ കവിഞ്ഞുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും ആശുപത്രിയെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ നാം സമീപിക്കണം, അവിടെ സഹായം തേടണം. എന്നാലും അവിടെയും ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയും, അവർക്കും വലിയ വലിയ പരിമിതികളുണ്ട്, വലിയ പരിമിതികളുണ്ട്. നിങ്ങൾ ഒരു പ്രത്യേകതയുള്ള വ്യക്തിത്വമാണ്, നിങ്ങളുടെ ശരീരം മറ്റുള്ളവരുടെ ശരീരം പോലെയാണെന്ന് പറഞ്ഞാലും അത് പ്രവർത്തിക്കുന്നത് അതിൻ്റേതായ പ്രത്യേകതയിലാണ്. ശാസ്ത്രം എപ്പോഴും ഒരു ടൈപ്പിനെ, ടിപ്പിഫിക്കേഷൻ എന്ന് പറയും, ഇംഗ്ലീഷിലാണ് ടിപ്പിഫിക്കേഷൻ, മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരെയും ഒരുപോലെയാണ്. ഇപ്പോൾ ഒരു സിംപ്റ്റം നോക്കും, ഇപ്പോൾ തലവേദനയുണ്ട് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് ഇന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു കാല് ചലിക്കുന്നില്ല, അത് ഇന്ന പ്രശ്നമാണ്. അതെല്ലാവർക്കും വ്യക്തിപരമായ പ്രത്യേകതയുണ്ടോ? അതൊന്നും ശാസ്ത്രം ഒരിക്കലും, മെഡിക്കൽ ശാസ്ത്രം ഒരിക്കലും പരിഗണിക്കുകയില്ല. അങ്ങനെ പരിഗണിക്കാനുള്ള പരിശീലനം ഒരു ഡോക്ടറിനുമില്ല. എന്നാൽ ദീർഘകാലത്തെ പ്രാക്ടീസ് കൊണ്ട് ചില ആളുകൾ
തങ്ങൾ ചെയ്ത ശുശ്രൂഷയിൽ കൂടെ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അതിൽ കൂടെ അവരുടെ ആത്മീയമായ സെൻസിറ്റി വളർത്തിയെടുക്കുവാൻ കൂട്ടാക്കിയിട്ടുള്ള ആളുകൾ, ശാസ്ത്രത്തിൻ്റെ പരിമിതി കവച്ചു വെച്ച് ചില പ്രത്യേകതകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ സ്പർശിക്കുമ്പോൾ നമുക്കറിയാം. ഇന്ത്യയുടെ ഹെൽത്ത് സർവീസസിൻ്റെ ഡയറക്ടറായി റിട്ടയർ ചെയ്തത് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയാണ്, ബാലു എന്തുകൊണ്ട് മറന്നുപോയി. അപ്പോൾ അദ്ദേഹം എന്നെ ചികിത്സിക്കാനിടയായി. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ താമസിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ഇടത്തെ കാലിൽ നന്നേ മുറിവേറ്റ്, അതിനകത്ത് രക്തം കട്ടി കടന്ന് വീർത്ത് എനിക്ക് സഹിക്കാൻ മേത്ത വേദന വന്നപ്പോൾ അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നതുകൊണ്ട് ഞാൻ അടുത്തത് കണ്ടു. അദ്ദേഹം എൻ്റെ കാല് സ്പർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം സാധാരണ ഒരു ഡോക്ടറല്ല എന്നെനിക്ക് മനസ്സിലായി. ഉടനെ ശങ്കരൻ, ബാലു ശങ്കരൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, ഡോക്ടർ ബി ശങ്കരൻ, ബാലു ശങ്കരൻ, ലെജൻഡറി ഓർത്തോപീഡിഷ്യൻ. അദ്ദേഹം പ്രസിഡൻറ്റിൻ്റെ ഡോക്ടറായിരുന്നു, അബ്ദുൽ കലാമിനെയൊക്കെ ചികിത്സിച്ച അദ്ദേഹമാണ്, അതികായനായ മനുഷ്യൻ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, പക്ഷേ വളരെ അപൂർവമാണ്, വളരെ വളരെ അപൂർവമാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ ഉടനെ അത്ഭുത രോഗശാന്തി നടത്തുന്ന വല്ല കൊള്ളക്കാരൻ്റെയും പുറകെ ഓടും, അല്ലെങ്കിൽ വലിയ വലിയ പേരും പ്രശസ്തിയുമുള്ള ആശുപത്രിയിലേക്ക് ഓടും. ഇതിൻ്റെ ആവശ്യമില്ല, അല്പം സാവകാശം കാണിക്കൂ. രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച കാത്തിരുന്നത് കൊണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് ആകാശം ഇടിഞ്ഞു പോകാൻ പോകുന്നില്ല. എന്നാൽ അതിനിടയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് ഒരു പരിഹാരവും ഒരു പുരോഗതിയുമില്ല, ഞാനാണെങ്കിൽ ഒരു മാസം വരെ കാത്തിരിക്കും, എങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകണം. എൻ്റെ തത്വം ഇതാണ്, എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, എൻ്റെ രോഗശാന്തിക്ക് വേണ്ടി, എൻ്റെ പ്രശ്നങ്ങൾ ശമിക്കുന്നതിന് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്, അതാദ്യമായി നിർവഹിച്ച ശേഷം അതിൻ്റെ ഫലം വ്യക്തമായി പരിശോധിച്ച ശേഷം അത് അപര്യാപ്തമാണെങ്കിൽ ആശുപത്രിയെ സമീപിപ്പാൻ എനിക്ക് മടിയില്ല. എന്നാൽ ഒന്നും ചെയ്യാതെ മൂക്കിപ്പനി വന്നു, ഉടനെ കെട്ടും കെട്ടി ആശുപത്രിയിൽ കൂടുന്ന പരിപാടി വളരെ മണ്ടത്തരമാണ് എന്നൊരഭിപ്രായം എനിക്കുണ്ട്. അത് ഇന്നത്തെ ഒരു സ്റ്റൈലാണ്, അത് ഒരു വ്യവസായത്തെ നിലനിർത്താൻ മാത്രം പര്യാപ്തമാണ്, മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന പരിപാടിയല്ല. എന്ന് മാത്രമല്ല കൂടുതൽ ദോഷം ചെയ്യും. നിങ്ങൾ മരുന്ന് കഴിക്കും തോറും നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. യു ആർ ആക്ച്വലി പ്രോഗ്രസീവ്ലി ഡിസേബിളിങ് യുവർ സെൽഫ്. ആ ഒരു പ്രക്രിയ സംഭവിക്കാതെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഒരു ചെറിയ പുസ്തകമുണ്ട്, അതെഴുതിയിരിക്കുന്നത് ഇവാൻ ഇല്ലിച്ച്, ILYCH. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് മെഡിക്കൽ നെമേസിസ് എന്നാണ്. മെഡിക്കൽ നെമേസിസ്, NEMESIS, നെമേസിസ്. അതിൽ അദ്ദേഹം ഈ മരുന്നുകൾ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ എന്താണ് ഫലം, സ്ട്രക്ചറൽ അയാട്രോജെനേസിസ് എന്നൊരു പ്രശ്നം, അതെന്താണെന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് വലിയ കഴിവുകൾ, നമ്മുടെ ശരീരം അത്ഭുതകരമാണ്, ഇതിലടങ്ങിയിരിക്കുന്ന സാധ്യതകളെ നാം പ്രയോജനപ്പെടുത്താതെ നമുക്ക് ബാഹ്യമായതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന എ സ്റ്റേറ്റ് ഓഫ് അബ്ജക്ട് സ്ലേവിഷ് ഡിപ്പെൻഡൻസ് ഓൺ ആൻ എക്സ്റ്റേണൽ സിസ്റ്റം, അത് കഴിയുന്നത്രയും കുറയ്ക്കണം, കഴിയുമെങ്കിൽ ഒഴിവാക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളത് പരിഗണിക്കും എന്നെനിക്ക് തീർച്ചയുണ്ട്. ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ താല്പര്യപ്പെടുന്ന ഇവർക്കും എൻ്റെ വന്ദനം.